കൂട്ടുകാരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയിന്ന് ജനിതക മാറ്റം ചെന്നതിന് വേറൊരു കോവിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ഡബിൾ മാസ്ക് ഒക്കെ വെച്ചാണ് പുറത്തിറങ്ങാനുള്ളത്. ഈ ഡബിൾ മാസ്ക് വെച്ച് നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് കുറേ ഒന്നും വരാതെ ഇരിക്കും. നമ്മൾ പിന്നെ കൈ ബ്രൗസൊക്കെ ഇട്ട് നമ്മൾ കൈയൊക്കെ കഴുകി നമ്മൾ മാക്സിമം സേഫ്റ്റി ആയിട്ട് നടക്കാൻ നോക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞൊരു വൈറസല്ല, ഒരു ഫംഗസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആദ്യം നെഞ്ച് വേദന, പിന്നെ ശ്വാസം മുട്ടൽ, ഈ കൊറോണ പോലെ തന്നെയാണ് നെഞ്ച് വേദന, ശ്വാസം മുട്ടൽ, പിന്നെ നമുക്ക് ഛർദി, പിന്നെ കയ്യിലെ തടുപ്പ് കാര്യങ്ങൾ ഒക്കെ ഇതുകൊണ്ടാവും. പിന്നെ നമുക്ക് പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ ബ്ലഡിൽ ബ്ലഡ് കറുത്ത കളറിലൊക്കെ വരുന്നത്, പല്ല് പൊഴിച്ചിൽ, പിന്നെ നമുക്ക് തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് ഫംഗസിലൂടെ വരാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏഴ് പേര് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞുകൂടാത്തവർക്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്കിത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇടുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡബിൾ മാസ്ക് ഒക്കെ വെച്ച് നടക്കണം. പിന്നെ കൂടുതലും നമ്മൾ ഈ കോവിഡിന് നമ്മൾ എങ്ങനെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുന്നോ, അപ്പോൾ അതിനോട് നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ആഹാരങ്ങൾ ഇതെല്ലാം കഴിച്ച് നമ്മൾ ഇരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കാരണവശാൽ എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അതിന് നമ്മൾക്ക് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് അത് എന്തിനാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകണം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ നല്ല ശുദ്ധിയായിട്ട് ചെയ്യണം. കൊച്ചു കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഗ്രൗണ്ടിലൊക്കെ പോകുമ്പം അവരുള്ളിലൊക്കെ ഇതൊക്കെ വരാം. ഇപ്പോഴത്തെ കോവിഡ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ കോവിഡ് വരാതിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു, അതേപോലെ നമുക്ക് എല്ലാ രോഗങ്ങളെയും നമ്മൾ അതിജീവിച്ച് നമ്മൾ ജയിക്കണം. ഇപ്പം 17 ലക്ഷം വൈറസ് ഉള്ളത് നമ്മൾ ഭൂമിയിൽ വരാൻ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതൊന്നുമല്ല കോവിഡ് പിന്നെ ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ്. ഈ ഫംഗസൊക്കെ വരുന്ന നമ്മൾ വിചാരിച്ച പോലും അല്ല. അപ്പം നമ്മൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗസ് വരുന്നതിന് മുമ്പേ വേറെ കുറേ രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് നമ്മൾ ഈ മാസ്കൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ വരില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ നോക്കണം. കൂടുതലും നമ്മൾ നാളെ തൊട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ കൂടുതലും ആരും പുറത്തിറങ്ങാതിരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ ജാഗ്രതയോടെ നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക. ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ മാക്സിമം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസ് ഒക്കെ വരുന്ന രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ ചെറിയൊരു നെഞ്ചുവേദന കാര്യങ്ങളൊക്കെ വരും. നെഞ്ചുവേദന പിന്നെ ശ്വാസം മുട്ടൽ, ഈ കോവിഡ് പോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ മാക്സിമം നമ്മൾ ഡബിൾ മാസ്ക് ഒക്കെ വെച്ചും കയ്യുറോ ബ്രൗസൊക്കെ വെച്ച് പോകാൻ നോക്കണം. കൂടുതലും മഴക്കാലങ്ങളൊക്കെയാണ്, മഴയത്ത് പിന്നെ ആരും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം മഴ ഇത്തപ്പുറത്തെ ഇടിവെട്ടലൊക്കെ നമുക്ക് ഭയങ്കര ദോഷങ്ങളായിട്ട് വരും. ഒരുപാട് സ്ഥലത്ത് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അവരെ നമ്മൾ ഇതൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരച്ചോട്ട് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാതിരിക്കുക. കാരണം നമ്മൾ മാക്സിമം മഴ വരുന്ന സമയത്ത് ഇലക്ട്രിക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. മൊബൈലിൽ 80% ചാർജ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ മൊബൈല് നമ്മൾ ഈ മഴ സമയത്തൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഇത്രയുള്ളൂ എനിക്ക് പറയാൻ. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡബിൾ മാസ്കൊക്കെ വെച്ച് നമ്മളെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടി നമ്മൾ ചെയ്യുക. നമ്മൾ ജാഗരൂകരായിട്ട് ഇരിക്കുക. നമ്മൾ ഭീതി വേണ്ട, അത്രയേ ഉള്ളൂ. പേടിക്കണ്ട. നമ്മൾ അമ്മമാരെയൊക്കെ നോക്കുക. അമ്മമാരെ കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് അവരെയൊക്കെ രോഗങ്ങൾ വരാതെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കൂടുതലും ഈ ബ്ലാക്ക് ഫംഗസ് വരുന്ന നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന അമ്മമാരിലും അവർക്കൊക്കെ പ്രതിരോധ ശക്തി കുറഞ്ഞവരിലൊക്കെ ബ്ലാക്ക് ഫംഗസ് പെട്ടെന്ന് വരാൻ പറ്റും. കോവിഡിനെ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് മാക്സിമം ഇത് കുറച്ച് പേരിലെങ്കിലും ഇത് എത്താൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എന്നെ കൊണ്ട് കുറച്ച് അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞതേ മാത്രമേ ഉള്ളൂ. എപ്പോഴും വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളല്ല. അപ്പം ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു നല്ല വീഡിയോ ഇടാനുള്ള ഒരു കണ്ടൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു കോവിഡിനൊക്കെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്.
അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. I'm gonna go get some more.